ഹലോ ഫ്രണ്ട്സ് കറണ്ട് അഫേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫെയർസുമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി ബുരി ബച്ച് അപ്പോ സെബിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു വനിതാ ചെയർപേഴ്സൺ നിയമിതയായിട്ടുണ്ട് അത് മാധവി ബുരി ബച്ചാണ് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ മാധവി ബുരി ബച്ച് അടുത്ത പോയിന്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് പ്രൊഫസർ എം കെ സാനു ആണ് അപ്പോൾ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് പ്രൊഫസർ എം കെ സാനു ബാലാമണിയമ്മ പുരസ്കാരം പ്രൊഫസർ എം കെ സാനു നവാഗത കവിക്കായുള്ള എട്ടാമത് മൂലൂർ പുരസ്കാരം നേടിയത് ജിബിൻ എബ്രഹാം ആണ് നവാഗത കവിക്കായുള്ള എട്ടാമത് മൂലൂർ പുരസ്കാരം നേടിയത് ജിബിൻ എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ലിവർപൂൾ ആണ് അപ്പോൾ ഇംഗ്ലീഷ് ലീഗ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ലിവർപൂൾ അടുത്ത പോയിന്റ് ഒരു അവാർഡിനെ കുറിച്ചാണ് മികച്ച കവിതാഗ്രന്ഥത്തിന് ഉള്ളൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മഹാകവി ഉള്ളൂർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അമ്പലപ്പുഴ ഗോപകുമാർ അപ്പോൾ അമ്പലപ്പുഴ ഗോപകുമാറിന് ഉള്ളൂർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് കൃതി ഹരിതമാധവം പഠിച്ചു വെക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് മികച്ച കവിതാ ഗ്രന്ഥത്തിന് ഉള്ളൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മഹാകവി ഉള്ളൂർ അവാർഡ് ലഭിച്ച വ്യക്തി അമ്പലപ്പുഴ ഗോപകുമാർ കൃതി ഹരിത മാധവം അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ ഹെൽത്ത് ആശുപത്രി നിലവിൽ വന്നത് സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ ഹെൽത്ത് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് സൗദി അറേബ്യ അടുത്ത പോയിന്റ് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഹരിത കേരളം മിഷൻ പുറത്തിറക്കിയ പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയൊക്കെ ഗരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായിട്ട് ഹരിത കേരളം മിഷൻ പുറത്തിറക്കിയ ഒരു പുതിയ ആപ്ലിക്കേഷൻ ആണ് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ് അടുത്ത പോയിന്റ് യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി വ്യോമസേന ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ അപ്പോൾ യുക്രൈനിലൊക്കെ യുദ്ധത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി വ്യോമസേന ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ അടുത്ത പോയിന്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ ചിത്രം ഏതാണ് നിഷിദ്ധോ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ ചിത്രമാണ് നിഷിദ്ധോ അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായിരുന്ന വ്യക്തിയാണ് കെ ടി രവിവർമ്മ അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായിരുന്ന വ്യക്തിയാണ് കെ ടി രവിവർമ്മ അടുത്ത പോയിന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയൊരു കുറ്റാന്വേഷണ വിഭാഗമാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പണമിടപാടുകളിലൊക്കെ വരുന്ന കേസുകളുമായി അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇത് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ചാക്കോ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് അഹമ്മദ് ഖാൻ ആണ് ചാക്കോ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് അഹമ്മദ് ഖാൻ രാവളിച്ചം എന്ന കൃതിക്കാണ് അഹമ്മദ് ഖാന് ചെമ്മനഞ്ചാക്കോ സ്മാരക പുരസ് കവിതാ പുരസ്കാരം ലഭിച്ചത് പ്ലാന്റ് ഡിറൈവ്ഡ് കോവിഡ് വാക്സിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യമാണ് കാനഡ പ്ലാന്റ് ഡിറൈവ്ഡ് കോവിഡ് വാക്സിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യമാണ് കാനഡ വാക്സിൻ്റെ പേര് കോവി ഫെൻസ് വാക്സിൻ്റെ പേരെന്താണ് കോവി ഫെൻസ് സിയാലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്ന ജില്ലയാണ് കണ്ണൂര് അപ്പോൾ സിയാലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്നുണ്ട് അത് കണ്ണൂരിലാണ് ആ ഒരു സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്നത് സിയാലിൻ്റെ നേതൃത്വത്തിലാണ് പഠിച്ചു വെക്കുക സിയാലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്ന ജില്ലയാണ് കണ്ണൂർ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡയറക്ടറാണ് സഞ്ജയ് മൽഹോത്ര അപ്പോയിൻ്റ്മെൻസ് ഒക്കെ പി എസ് സിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡയറക്ടറാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ പുതിയ ഡയറക്ടർ സഞ്ജയ് മൽഹോത്ര അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ പോളിയോ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ദിവസമായി ആചരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അപ്പോൾ ഇന്ത്യയിൽ പോളിയോ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ദിവസമായി ആചരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയേഴ് അടുത്ത പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായി തെരുവു മൃഗങ്ങൾക്ക് ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരുവു മൃഗങ്ങൾക്ക് ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് കേരള സാമൂഹിക നീതി വകുപ്പ് ഭിന്നലിംഗ വിഭാഗത്തിലുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുന്നതിനായി ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ കേരള സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നലിംഗ വിഭാഗക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ഒരു പുതിയ പദ്ധതിയാണ് കരുതൽ അടുത്ത പോയിന്റ് ഒരു വിയോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകിയാണ് ശാന്ത ഭാസ്കർ അപ്പോൾ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകി ആരാണെന്ന് ചോദിച്ചാൽ അത് ശാന്താ ഭാസ്കർ ആണ് ചിലപ്പോൾ പി എസ് സി ശാന്ത ഭാസ്കർ ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം അപ്പോൾ ഭരതനാട്യം നർത്തകിയാണ് ശാന്താ ഭാസ്കർ ഔഷധിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ടി കെ ഹൃദ്ദിക് അപ്പോൾ ഔഷധിയുടെ പുതിയ മാനേജിങ് ഡയറക്ടറാണ് ഡോക്ടർ ടി കെ ഹൃദ്ദിക് ഹൃദ്ദിക് ഔഷധി എന്ന് ആലോചിച്ച് വയ്ക്കുക സർക്കാർ ജോലിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി നല്ലൊരു കാര്യമാണ് സർക്കാർ ജോലിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത ഒരു ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി അടുത്ത പോയിന്റ് ലോക വന്യജീവി ദിനം ലോക കേൾവി ദിനം ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനവും ലോക കേൾവി ദിനവും ഒരേ ദിവസം തന്നെയാണ് മാർച്ച് മൂന്ന് അടുത്ത പോയിന്റ് വനിതാ ഏകദിന ലോകകപ്പ് കപ്പ് ക്രിക്കറ്റ് വേദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാണ് ന്യൂസിലാൻഡ് അടുത്ത പോയിന്റ് നോക്കാം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ജയകുമാറാണ് അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ജയകുമാർ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാനാണ് സ്റ്റീഫൻ ജോർജ് ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ആണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാനാണ് സ്റ്റീഫൻ ജോർജ് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിനായി സംസ്ഥാന ട്രഷറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഈ വാലറ്റ് വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിനായിട്ട് സംസ്ഥാന ട്രഷറി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇ വാലറ്റ് അടുത്ത പോയിന്റ് നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ ശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം ലഭിച്ച കമ്പനികളാണ് തിരുവനന്തപുരം ടെർമോ പാൻ പ്രൈവറ്റ് ലിമിറ്റഡും കൊച്ചിൻ ഷിപ്പ്യാർഡും അപ്പം തിരുവനന്തപുരം ടെർമോ പെൻപോൾ പ്രൈവറ്റ് ലിമിറ്റഡിനും കൊച്ചിൻ ഷിപ്പ്യാർഡിനുമാണ് ഈ വർഷത്തെ നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ ശ്രേഷ്ഠ സുരക്ഷ സുരക്ഷാ പുരസ്കാരം ലഭിച്ചത് ചെന്നൈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് എത്തുന്ന ആദ്യ ദളിത് വനിതയാണ് ആർ പ്രിയ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ചെന്നൈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യ ദളിത് വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആർ പ്രിയയാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സ് മാരത്തോൺ വേദി തിരുവനന്തപുരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സ് മാരത്തോൺ വേദിയാണ് തിരുവനന്തപുരം പഠിച്ചു വെക്കുക പ്രഥമ കേരള ഒളിമ്പിക്സ് മാരത്തോൺ വേദി തിരുവനന്തപുരം അടുത്ത പോയിന്റ് റഷ്യൻ സേന ആക്രമിച്ച് നിയന്ത്രണത്തിലാക്കിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമാണ് സെബോറീസിയ അപ്പോൾ റഷ്യൻ സേന ആക്രമിച്ച് നിയന്ത്രണത്തിലാക്കിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമാണ് സെബോറീസിയ സെബോറീസിയ യുക്രൈനിലാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മികച്ച വനിതാ വാക്സിനേറ്റർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ടി ആർ പ്രിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ടി ഭവാനി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കർണാടക ഗുരുവിന്റെ പേരിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെൺപാലവട്ടത്തമ്മ ശ്രീചക്ര പുരസ്കാരം ലഭിച്ച വ്യക്തി എം ജി ശ്രീകുമാർ തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഹുസൂർ കോർപ്പറേഷനിൽ പ്രഥമ മേയറായി ചുമതലയേൽക്കുന്ന ആദ്യ മലയാളിയാണ് എസ് എ സത്യ എസ് എ സത്യ മലപ്പുറം സ്വദേശിയാണ് മലയാളിയായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഹുസൂർ കോർപ്പറേഷനിൽ പ്രഥമ മേയറായി ചുമതലയേൽക്കുന്ന ആദ്യ മലയാളിയാണ് എസ് എ സത്യ അടുത്ത പോയിൻ്റ് ഒരു വിയോഗമാണ് അടുത്തിടെ അന്തരിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വോൺ ഷെയിൻ വോണിന്റെ പ്രധാന കൃതികളാണ് മൈ ഓൺ സ്റ്റോറി മൈ ഇല്ലുസ്ട്രേറ്റഡ് കരിയർ നോ സ്പാം എന്നിവ ഏതൊക്കെയാണ് മൈ ഓൺ സ്റ്റോറി മൈ ഇല്ലുസ്ട്രേറ്റഡ് കരിയർ നോസ്പാം എന്നിവ ഷെയ്ൻ വോണിന്റെ പ്രധാന കൃതികളാണ് ഷെയ്ൻ വോണിന്റെ ആത്മകഥയാണ് നോ സ്പിന്ന് ഷെയ്ൻ വോണിന്റെ ആത്മകഥ നോ സ്പിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് തയ്ക്കുന്ന രണ്ടാമത്തെ താരമാണ് ഷെയ്ൻ ബോണ് ആദ്യ താരം മുത്തയ്യ മുരളീധരൻ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് തേക്കുന്ന രണ്ടാമത്തെ താരം ഷെയ്ൻവോൺ ആദ്യ താരം മുത്തയ്യ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് അന്തരിച്ച മുൻ കരസേനാ മേധാവിയാണ് സുനീത് ഫ്രാൻസിസ് റോഡിഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് അന്തരിച്ച മുൻ കരസേനാ മേധാവിയായ ജനറലാണ് സുനിത് ഫ്രാൻസിസ് റോഡിഗ്രസ് അടുത്ത പോയിന്റ് നോക്കുകൂലി ആവശ്യപ്പെട്ടാൽ രണ്ടു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം നല്ലൊരു കാര്യമാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടാൽ രണ്ടു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമ ഭേദഗതി ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ മനോരക്ഷ പ്രൊജക്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ മനോരക്ഷ പ്രൊജക്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നാലായിരം വിക്കറ്റ് തേക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് രവിചന്ദ്ര അശ്വിൻ അടുത്ത പോയിന്റ് നോക്കാം ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി സിഗ്നൽ ചാട്ടം എന്നിവ മറികടക്കുന്നതിനായി റെയിൽവേ ആരംഭിച്ച ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവജ് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി സിഗ്നൽ ചാട്ടം എന്നിവ മറികടക്കുന്നതിനായി റെയിൽവേ ആരംഭിച്ച ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവജ് അടുത്ത പോയിന്റ് നോക്കാം ഹെൽത്ത് എഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം മലിനീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഈജിപ്ത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതാണ് ഹെൽത്ത് എഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മലിനീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഈജിപ്ത് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വ്യോമാഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ വേദിയാണ് രാജസ്ഥാനിലെ പൊക്രാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വ്യോമാഭ്യാസമാണ് വായുശക്തി ഇതിൻ്റെ വേദി പൊക്രാനിലാണ് പൊക്രാൻ രാജസ്ഥാൻ വിളകളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രാസ കീടനാശിനികൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ബയോഡിഗ്രേഡബിൾ നാനോ പ്രാ പാർട്ടിക്കൾ വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി കാൺപൂരാണ് അപ്പോൾ വിളകളെ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാസ കീടനാശിനികൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ബയോഡിഗ്രേഡബിൾ നാനോ പാർട്ടുകൾ വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി കാൺപൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപതാണ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനേഴായിരുന്നു അപ്പോൾ അത് കൂടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്ക് അത് നൂറ്റി ഇരുപതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വനിതാരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വനിതാ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രഖ്യാപിക്കുക നമുക്ക് ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാം ശാന്ത ജോസഫ് സാമൂഹിക സേവനം അപ്പോൾ സാമൂഹിക സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ശാന്ത ജോസഫാണ് ഡോക്ടർ സുനിത കൃഷ്ണൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനാണ് ഡോക്ടർ സുനിത കൃഷ്ണന് വനിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മിക്ക് കലാരംഗത്താണ് ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മി കലാരംഗം ഡോക്ടർ യു പി വി സുധ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സംഭാവനയ്ക്ക് വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സംഭാവനയ്ക്ക് ഡോക്ടർ യു പി വി സുധയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് നമുക്ക് ഒന്നും കൂടെ നോക്കാം ശാന്ത ജോസഫ് സാമൂഹ്യ സേവനം ഡോക്ടർ സുനിത കൃഷ്ണൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം വൈക്കം വിജയലക്ഷ്മി കലാരംഗം ഡോക്ടർ യു പി വി സുധ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖല അടുത്ത പോയിന്റ് ഏത് രാജ്യം വിക്ഷേപിച്ച റോക്കറ്റിന്റെ അവശിഷ്ടമാണ് ചന്ദ്രനിൽ പതിക്കുകയും അറുപത്തിയഞ്ച് അടി ആഴമുള്ള ഗർത്തം ഉണ്ടാക്കുകയും ചെയ്തതായി അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് ചൈന അപ്പോൾ ചൈന വിക്ഷേപിച്ച റോക്കറ്റിന്റെ അവശിഷ്ടമാണ് ചന്ദ്രനിൽ പതിച്ച് അറുപത്തഞ്ച് അടി ആഴമുള്ള ഒരു ഗർത്തം ഉണ്ടാക്കിയത് അടുത്ത പോയിൻ്റ് പത്തൊമ്പതാമത് ഇന്ത്യ യു എസ് മിലിറ്ററി കോർപ്പറേഷൻ മീറ്റിങ്ങിന് വേദിയാകുന്ന നഗരമാണ് ആഗ്ര ആഗ്ര ഉത്തർപ്രദേശിലെ നഗരമാണ് പത്തൊമ്പതാമത് ഇന്ത്യ യു എസ് മിലിറ്ററി കോർപ്പറേഷൻ മീറ്റിങ്ങിന് വേദിയാകുന്ന നഗരം ആഗ്ര ഉത്തർപ്രദേശ് അടുത്ത പോയിൻ്റ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന നാസയുടെ ബഹിരാകാശ പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ഉപഗ്രഹമാണ് യൂറോപ്പ അതിനെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് മിലാൻ ഇറ്റലിയിലെ മിലാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ വ്യാപാര സാംസ്കാരിക കേന്ദ്രമായ ജിയോ വേൾഡ് സെന്റർ നിലവിൽ വരുന്നത് മുംബൈയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ വ്യാപാര സാംസ്കാരിക കേന്ദ്രമായ ജിയോ വേൾഡ് സെൻ്റർ നിലവിൽ വരുന്നത് മുംബൈയിലാണ് അടുത്ത പോയിന്റ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു പോയിന്റാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കേരളത്തിലെ ജൈവ വൈവിധ്യ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഒരു കായലാണ് കഠിനംകുളം കായൽ എന്താണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കേരളത്തിലെ ജൈവ വൈവിധ്യ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഒരു കായലാണ് കഠിനംകുളം കായൽ അടുത്തത് കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാണ് ടി കെ നാരായണൻ അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ടി കെ നാരായണൻ ടി കെ നാരായണനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ മഹാകവി കുമാരനാശന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന പുതിയൊരു സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇതിൻ്റെ സംവിധായകൻ കെ പി കുമാരനാണ് കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ ഗ്രാമവൃക്ഷത്തിലെ ഗുയിൽ സംവിധായകൻ കെ പി കുമാരൻ അടുത്ത പോയിന്റ് ഐ എസ് ആർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ഉമ മഹേശ്വർ ആരാണെ ഐ എസ് ആർഒയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായ മലയാളി ഉമ മഹേശ്വർ അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാന യുവജനക്ഷമ ബോർഡിന്റെ മേൽനോട്ടത്തിൽ വനിതകൾക്കായി ആരംഭിക്കുന്ന ക്ലബാണ് അവളിടം സംസ്ഥാന യുവജനക്ഷമ ബോർഡിന്റെ മേൽനോട്ടത്തിൽ വനിതകൾക്കായി ആരംഭിക്കുന്ന ക്ലബാണ് അവളിടം അടുത്തത് രണ്ട് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് സന്തോഷ് എച്ചിക്കാനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് സന്തോഷ് എച്ചിക്കാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷിത സ്മാരക യുവ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം നേടിയത് സ്മിതാദാസനാണ് സ്മിതാദാസിൻ്റെ ശംഖുപുഷ്പങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷിത സ്മാരക യുവ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് സന്തോഷ് എച്ചിക്കാനവും യുവ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം നേടിയത് സ്മിതാദാസ് കൃതി ശംഖുപുഷ്പങ്ങൾ അടുത്ത പോയിന്റ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സേഫ്റ്റി റിയലബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തിയാണ് ഡോക്ടർ ബൃന്ദ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി ഡോക്ടർ ബൃന്ദ തപാൽ ഓഫീസുകൾ മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി കോർ ബാങ്കിങ്ങിന് കീഴിലാകാൻ പോകുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ നമ്മുടെ തപാൽ ഓഫീസുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി കോർ ബാങ്കിങ്ങിന് കീഴിലാകാൻ പോവുകയാണ് അടുത്ത പോയിന്റ് അടുത്തിടെ അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത കേരള ജമയത്തുൽ ഉലമ ഉപാധ്യക്ഷനുമായ വ്യക്തിയാണ് സയ്യിദ് ഹൈദരലി അലി ഷിയാബു തങ്ങൾ അടുത്ത പോയിൻറ്റ് രണ്ട് പുരസ്കാരങ്ങളാണ് വാടപ്പുറം ബാവാ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവാണ് രവിവർമ്മ തമ്പുരാൻ വാടപ്പുറം ബാവാ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയത് രവിവർമ്മ തമ്പുരാൻ കലാഞ്ജലി ഫൗണ്ടേഷൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചത് എം കെ സാവിത്രി കലാഞ്ജലി ഫൗണ്ടേഷൻ വനിതാ രക്ത പുരസ്കാരം ലഭിച്ചത് എം കെ സാവിത്രി അടുത്ത പോയിന്റ് സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ലഭിച്ച ജില്ലയാണ് പാലക്കാട് രണ്ടാം സ്ഥാനം കോട്ടയത്തിനായിരുന്നു സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് പാലക്കാട് രണ്ടാം സ്ഥാനം കോട്ടയം സംസ്ഥാന ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ജേതാക്കൾ തിരുവനന്തപുരമാണ് സംസ്ഥാന ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ജേതാക്കളാണ് തിരുവനന്തപുരം വനിതാ ഹോക്കി ഫൈനൽ ജേതാക്കൾ തിരുവനന്തപുരം രണ്ടായിരത്തി മുപ്പതോടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വയംഭരണാവകാശമുള്ള മൾട്ടി ഡിസിപ്ലിനറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കാനുള്ള മാർഗരേഖ പുറത്തുവിട്ട കേന്ദ്ര സ്ഥാപനമാണ് യു ജി സി അപ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റും അതിനുള്ള മാർഗ്ഗരേഖ പുറത്തുവിട്ടത് നമ്മുടെ യു ജി സി ആണ് അടുത്ത പോയിന്റ് ആറ് ലോകകപ്പ് ആറ് ലോകകപ്പുകൾ കളിക്കുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ് ആറ് ലോകകപ്പുകൾ കളിക്കുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ് ആദ്യമായിട്ട് ആറ് ലോകകപ്പുകൾ കളിക്കുന്ന വനിതാ ക്രിക്കറ്റ് താരമാണ് മിഥാലി രാജ് അടുത്ത പോയിന്റ് ലോകത്തെ ഏറ്റവും അധികം സമ്പന്നരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് വികസോരോ രാജ്യമാണെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനം തന്നെയുണ്ട് നൈറ്റ് ഓഫ് അര എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ അപ്പോൾ ഓരോ ഫെസ്റ്റിവൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നതെന്ന് ചോദ്യം വരാറുണ്ട് നൈറ്റ് ഓഫ് അര എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ കയ്യൊപ്പിട്ട വഴികൾ എന്ന പുസ്തകം എഴുതിയത് ദിവ്യ എസ് അയ്യരാണ് അപ്പോൾ ദിവ്യ എസ് അയ്യരുടെ ഒരു പുസ്തകമാണ് കയ്യൊപ്പിട്ട വഴികൾ കൊച്ചി വാട്ടർ മെട്രോയുടെ റൂട്ടാണ് വൈറ്റില ടു കാക്കനാട് കൊച്ചി വാട്ടർ മെട്രോയുടെ റൂട്ട് വൈറ്റില ടു കാക്കനാട് അടുത്ത പോയിന്റ് നോക്കാം സ്ത്രീ സ്ത്രീപീഡനം സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം എന്താണ് സ്ത്രീപക്ഷ നവകേരളം സ്ത്രീ സ്ത്രീപീഡനം സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം കുടുംബശ്രീ മിഷന്റെ എല്ലാ പദ്ധതികളും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് അപ്പം പഠിച്ചു വെക്കുക കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് നിമിഷ സജയൻ സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് നിമിഷ സജയൻ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത് കേരള വനിതാ കമ്മീഷനാണ് അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത് കേരള വനിതാ കമ്മീഷനാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ദിനത്തിന്റെ തീമായിരുന്നു സുസ്ഥിരമായ ഒരു നാളേക്ക് വേണ്ടി ഇന്നു വേണം ലിംഗസമത്വം സമത്വം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വനിതാ ദിനത്തിന്റെ തീമായിരുന്നു സുസ്ഥിരമായ ഒരു നാളേക്ക് വേണ്ടി ഇന്നു വേണം ലിംഗസമത്വം ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ ബിൾ ടുമാറോ നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജ്ജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മെട്രോയാണ് പൂനെ മെട്രോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മെട്രോയാണ് പൂനെ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ ഉദ്ഘാടന സമര വേദിയാണ് വാങ്കഡ സ്റ്റേഡിയം വാങ്കഡ സ്റ്റേഡിയം മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഐ പി എൽ ഉദ്ഘാടന സമരവേദിയാണ് വാങ്കഡ സ്റ്റേഡിയം മുംബൈ അടുത്തിടെ ചരിഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാണ് നടുങ്കമുവ രാജ അപ്പൊ അടുത്തിടെ ചരിഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാണ് നടുങ്കമുവ രാജ അടുത്ത പോയിന്റ് നോക്കാം സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും സോഷ്യലിസ്റ്റുമായിരുന്ന കെ കുഞ്ഞിരാമൻ കുറുപ്പിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പി ലിജീഷ് അപ്പോൾ കെ കുഞ്ഞിരാമൻ കുറുപ്പിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പി ലിജീഷ് സ്ത്രീകൾ തൊഴിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കോൾ സെൻറ്റർ ആണ് സഹജം സ്ത്രീകൾ തൊഴിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കോൾ സെൻറ്റർ ആണ് സഹജം സാംസ്കാരിക വകുപ്പ് നൽകുന്ന യുവ സംഗീതജ്ഞനുള്ള ചെമ്പൈ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആനന്ദ് കെ രാജ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന യുവ സംഗീതജ്ഞനുള്ള ചമ്പൈ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആനന്ദ് കെ രാജ് അടുത്ത പോയിന്റ് ലോക വനിതാ ദിനത്തിൽ സർക്കാർ ആംബുലൻസിലെ ആദ്യ വനിതാ ഡ്രൈവറായത് ദീപാമോൾ കോട്ടയം ലോക വനിതാ ദിനത്തിൽ സർക്കാർ ആംബുലൻസിലെ ആദ്യ വനിതാ ഡ്രൈവർ ദീപാമോൾ കോട്ടയം കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാരിശക്തി പുരസ്കാരം ലഭിച്ചത് രാധിക മേനോൻ കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാരിശക്തി പുരസ്കാരം ലഭിച്ചത് രാധിക മേനോൻ മർച്ചൻ്റ് നേവി ക്യാപ്റ്റനാണ് രാധിക മേനോൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി അഞ്ചിന പദ്ധതികൾ ആവിഷ്കരിച്ച കേരള സർക്കാരിൻ്റെ വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ് അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അഞ്ചിന പദ്ധതികൾ കുടുംബശ്രീക്ക് കീഴിൽ ആദ്യമായി മാർക്കറ്റിംഗ് കമ്പനി സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേഡകത്താണ് കുടുംബശ്രീയുടെ എല്ലാ പദ്ധതികളും നമ്മൾ പഠിച്ചു വെക്കണം കുടുംബശ്രീക്ക് കീഴിൽ ആദ്യമായി മാർക്കറ്റിംഗ് കമ്പനി സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേഡകത്താണ് വൻകിട കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് കാനഡ വൻകിട കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം കാനഡയാണ് ഇന്റർനെറ്റ് ഇല്ലാതെ പണം കൈമാറാനും ബാലൻസ് അറിയാനുമുള്ള സേവന പദ്ധതിയാണ് യു പി ഐ വൺ ടു ത്രീ പേ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ പണം കൈമാറാനും ബാലൻസ് അറിയാനുമൊക്കെയുള്ള ഒരു സേവന പദ്ധതിയാണ് യു പി ഐ വൺ ടു ത്രീ പേ വനിതാ ദിനത്തിൽ ചരിത്രത്തിലാദ്യമായി ലേഡീസ് ഓൺലി സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി വനിതാ ദിനത്തിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ലേഡീസ് ഓൺലി സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാവിലോകം വനിതാ പ്രതിഭാ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് ഡോക്ടർ എം പി പവിത്രയും ദേവി ശങ്കറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാവിലോകം വനിതാ പ്രതിഭാ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് ഡോക്ടർ എം പി പവിത്രയും ശങ്കറും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോയാണ് കൊച്ചി മെട്രോ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോയാണ് കൊച്ചി മെട്രോ മഞ്ഞുപാളികൾ സംരക്ഷിക്കുവാനായി ദേശീയോദ്യാനം നിലവിൽ വരുന്ന രാജ്യമാണ് ചിലി ചിലിയിലെ സാൻഡിയാഗോയിലെ ഗ്ലേസിയസ് നാഷണൽ പാർക്കിലാണ് മഞ്ഞുപാളികൾ സംരക്ഷിക്കുന്നതിനായി ഒരു ദേശീയോദ്യാനം നിലവിൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ ഒരുങ്ങുന്ന ജപ്പാനിലെ സർവകലാശാലയാണ് ഒസാക്ക സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ ഒരുങ്ങുന്ന ജപ്പാനിലെ സർവകലാശാലയാണ് ഒസാക്ക സർവകലാശാല മേഘേദാതു ഡാം നിർമ്മാണ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്ന് പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് അപ്പോൾ നമുക്ക് പഠിച്ചുവെക്കാം മേഘേദാതു ഡാം നിർമ്മാണ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും മേഘേദാദു ഡാം നിർമ്മാണ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലെ നാലാമത്തെ ഡാറ്റാ സെന്റർ തുറക്കുന്നത് ഹൈദരാബാദിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ നാലാമത്തെ ഡാറ്റാ സെന്റർ ആണ് ഹൈദരാബാദിൽ തുറക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷൂട്ടിംഗ് ലോകകപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഷൂട്ടിംഗ് ലോകകപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യ സംസ്ഥാനത്തെ പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക സ്വയംരക്ഷ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ധീര സംസ്ഥാനത്തെ പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക സ്വയം രക്ഷ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ധീര മരണാനന്തര ബഹുമതിയായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച വോളിബോൾ താരമാണ് ടോം ജോസഫ് പപ്പൻ എന്നറിയപ്പെടുന്നത് ടോം ജോസഫ് ആണ് മരണാനന്തര ബഹുമതിയായിട്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച വോളിബോൾ താരമാണ് ടോം ജോസഫ് ഉള്ളൂർ സ്മാരക ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മണക്കാല ഗോപാലകൃഷ്ണൻ ഉള്ളൂർ സ്മാരക ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മണക്കാല ഗോപാലകൃഷ്ണൻ അടുത്ത പോയിന്റ് നോക്കാം ഒരു സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് പഞ്ചാബിൽ വിജയം കൈവരിച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഭഗവത് സിംഗ് മാൻ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഭഗവത് സിംഗ് മാൻ പഞ്ചാബിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ അടുത്ത പോയിന്റ് നോക്കാം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഗണിത പാർക്ക് നിലവിൽ വരുന്നത് നേമം ഗവൺമെൻറ് യു പി സ്കൂളിലാണ് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഗണിത പാർക്ക് നിലവിൽ വരുന്നത് നേമം ഗവൺമെൻറ് യു പി സ്കൂൾ ബജറ്റ് നിയമസഭ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചാലുടൻ രേഖകൾ എല്ലാവരിലേക്കും ഓൺലൈനായി എത്തിക്കുന്നതിന് കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ബജറ്റ് അപ്പോൾ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചാൽ ഉടൻ തന്നെ രേഖകൾ എല്ലാവരിലേക്കും ഓൺലൈനായി എത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ബജറ്റ് പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിങ് ആർച്ച് പാലം നിലവിൽ വന്നത് വലിയഴിക്കലാണ് അപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഈ ബോസ്റ്ററിങ് ആർച്ച് പാലം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബോസ്റ്ററിങ് പാലമാണ് വലിയഴിക്കൽ നിലവിൽ വന്ന ഈ പാലം അടുത്ത പോയിന്റ് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിശ്വകർമ്മ നാഷണൽ അവാർഡ് നേടിയത് ഭൂപേന്ദർ യാദവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിശ്വകർമ്മ നാഷണൽ അവാർഡ് ഭൂപേന്ദർ യാദവിനാണ് ലഭിച്ചത് അടുത്തിടെ എയർഫോഴ്സ് അക്കാദമി കമാൻഡറായി നിയമിതനായത് എയർ മാർഷൽ ചന്ദ്രശേഖർ ആണ് അപ്പോൾ എയർ എയർഫോഴ്സ് അക്കാദമി കമാൻഡറായി നിയമിതനായത് ആരാണ് എയർ മാർഷൽ ചന്ദ്രശേഖർ പതിമൂന്നാമത് ബാംഗ്ലൂരു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രമാണ് മേപ്പടിയാൻ പതിമൂന്നാമത് ബാംഗ്ലൂരു ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് മേപ്പടിയാൻ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇടശ്ശേരി പുരസ്കാര ജേതാക്കളാണ് കെ പി ശരത്ചന്ദ്രൻ കൃതി വിതയ്ക്കുന്നവൻ്റെ ഉപമ രാജ്മോഹൻ നീലേശ്വരം കൃതി ജീവിതം തുന്നുമ്പോൾ അടുത്തത് എമിൽ മാധവി കൃതി കുമാരു ഒരു കള്ളന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടശ്ശേരി പുരസ്കാര ജേതാക്കളാണ് കെ വി ശരത് ചന്ദ്രൻ കൃതി വിതയ്ക്കുന്നവൻ്റെ ഉപമ രാജ്മോഹൻ നീലേശ്വരം കൃതി ജീവിതം തുന്നുമ്പോൾ എമിൽ മാധവി കൃതി കുമാരു ഒരു കള്ളന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അടുത്ത പോയിന്റ് നെതർലാൻഡിന്റെ നയതന്ത്ര പ്രതി പ്രതിനിധിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ഷഫാലി റസ്താൻ ദുഗൽ അപ്പം ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ഷഫാലി റസ്താൻ ദുഗൽ അടുത്ത പോയിന്റ് പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത അപ്പം എന്താണ് ഓപ്പറേഷൻ ക്ഷമത പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത മഹാകവി കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധാനം കെ പി കുമാരൻ മഹാകവി കുമാരനാശന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധാനം കെ പി കുമാരൻ അടുത്ത പോയിന്റ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് എൻ എസ് മാധവനാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് എൻ എസ് മാധവൻ ഈ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സേതുവിനായിരുന്നു ലഭിച്ചിരുന്നത് അടുത്ത പോയിന്റ് നോക്കാം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പത്ത് ഹൈഡ്രജൻ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പത്ത് ഹൈഡ്രജൻ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം സംസ്ഥാന സർക്കാരിന്റെ അതീവ ദാരിദ്ര്യ സർവേ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതീവ ദാരിദ്ര്യ കുടുംബങ്ങളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ അതീവ ദാരിദ്ര്യ കുടുംബങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം രണ്ടാമത് തിരുവനന്തപുരവും ഏറ്റവും കുറവ് കോട്ടയവുമാണ് അടുത്ത പോയിന്റ് പ്രൊഫഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എണ്ണൂറ്റിയേഴ് ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഈയൊരു റെക്കോർഡിനായിട്ട് നേടിയത് അടുത്ത പോയിന്റ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ ലൈബ്രറികളിൽ പുസ്തകങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിനായി സജ്ജമാക്കുന്ന നെറ്റ്വർക്ക് സംവിധാനമാണ് വൺ കാർഡ് വൺ ലൈബ്രറി കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ ലൈബ്രറികളിൽ പുസ്തകങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിനായി സജ്ജമാക്കുന്ന നെറ്റ്വർക്ക് സംവിധാനമാണ് വൺ കാർഡ് വൺ ലൈബ്രറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ വുമണ വർക്ക് എന്ന പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ പേരിൽ വനിതകൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന അപ്പോൾ അന്തരിച്ച വിദേശകാര്യ സു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ പേരിൽ വനിതകൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ് അടുത്ത പോയിന്റ് നോക്കാം ലോകത്ത് ഏറ്റവുമധികം വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളാണ് കരുവള്ളൂർ മുരളി നാടകം കൊല്ലം ബി ഹർഷകുമാർ കാതികൻ പി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളെ നമുക്കൊന്നുകൂടെ അന്ന് നോക്കാം കരുവള്ളൂർ മുരളി നാടകം കൊല്ലം ബി ഹർഷകുമാർ കാതികൻ പി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതജ്ഞൻ അടുത്ത പോയിന്റ് കേരള സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രകാരം സംസ്ഥാനത്ത് മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാന ജില്ല തിരുവനന്തപുരം അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനത്ത് ആദ്യമായി ഇരുപത്തഞ്ച് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ പദ്ധതി നിലവിൽ വരുന്നത് ചിറ്റൂരിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഇരുപത്തഞ്ച് കിലോ വാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ പദ്ധതി നിലവിൽ വരുന്നത് അടുത്ത പോയിന്റ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ അപേക്ഷകരുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട് ഇപ്പോൾ ലൈഫ് മിഷന്റെ ഭവന പദ്ധതിയിലെ അപേക്ഷകരുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ലയാണ് ഈ അടുത്ത് അന്തരിച്ച കേരളത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെച്ച ഡോക്ടറാണ് ഡോക്ടർ റോയി ചാലി ഈ അടുത്ത് അന്തരിച്ച കേരളത്തിൽ ആദ്യമായി വൃക്കമാറ്റിവെച്ച ഡോക്ടർ ആരാണ് ഡോക്ടർ റോയി ചാലി അടുത്ത പോയിന്റ് നോക്കാം വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാണ് ജൂലൻ ഗോസ്വാമി വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരം എന്ന പദവി നേടുന്ന ഇന്ത്യൻ താരമാണ് ജൂലൻ ഗോസ്വാമി അടുത്ത പോയിൻ്റ് അവാർഡാണ് ബാഫ്റ്റ അവാർഡ് രണ്ടായിരത്തി ചിത്രം ദി പവർ ഓഫ് ദി ഡോഗ് മികച്ച സംവിധാനം ജെയിൻ ക്യാംപിൻ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് വിൽസ്മിത്ത് മികച്ച നടി ജോണ സ്കാനിയൻ ബാഫ്റ്റ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നുകൂടെ നോക്കാം ചിത്രം ദി പവർ ഓഫ് ദി ഡോഗ് മികച്ച സംവിധാനം ജെയിൻ ക്യാമ്പയിൻ മികച്ച നടൻ വിൽസ്മിത്ത് മികച്ച നടി ജോന സ്കാൻലാൻ അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സോളാർ പാനൽ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ ലുധിയാനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ സോളാർ പാനൽ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ലുധിയാന ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയകളും പകർത്തിയ നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഹബിൾ ടെലിസ്കോപ്പ് അപ്പോൾ ഒരു നക്ഷത്രം രൂപീ രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയകളും പകർത്തിയ നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഹബിൾ ടെലിസ്കോപ്പ് ഓർഡൻ ഓഫ് സെന്റ് ജോർജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച ഗായികയാണ് കെ എസ് ചിത്ര അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണ് സി വി രാമൻപിള്ള അത് സി വി രാമൻപിള്ളയുടെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അനാച്ഛാദനം ചെയ്തത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ ലോഗോയിൽ രേഖ രേഖാചിത്രത്തോടൊപ്പം പ്രകാശനം ചെയ്ത ഗുരുവചനമാണ് വിദ്യകൊണ്ട് സ്വതന്ത്രരാവുക ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ രേഖാചിത്രത്തോടൊപ്പം പ്രകാശനം ചെയ്ത ഗുരുവചനമാണ് വിദ്യകൊണ്ട് സ്വതന്ത്രരാവുക സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹരായവരാണ് കലാമണ്ഡലം ക്ഷേമാവതിയും നിലമ്പൂർ ആയിഷയും സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് അവാർഡിന് അർഹ അർഹരായവരാണ് കലാമണ്ഡലം ക്ഷേമാവതി നിലമ്പൂർ ആയിഷ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു വാക്സിൻസ് വർക്ക് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ പ്രമേയമാണ് വാക്സിൻസ് വർക്ക് ഫോർ ഓൾ ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ നിലവിൽ വരുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യ വേൾഡ് പീസ് സെൻറ്റർ നിലവിൽ വരുന്നത് ഗുരുഗ്രാം ഹരിയാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് പതിറ്റാണ്ടിലെ പതിറ്റാണ്ടിലേറെ രാഷ്ട്രീയ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് മോഡി അറ്റ് ട്വൻറ്റി ട്വൻറ്റി ഡ്രീംസ് മിറ്റ് ഡെലിവറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് പതിറ്റാണ്ടിലേറെ രാഷ്ട്രീയ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് മോഡിയറ്റ് ട്വൻ്റി ട്വൻ്റി ഡ്രീംസ് മീറ്റ് ഡെലിവറി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിതി ലളിതാംബിക പുരസ്കാര ജേതാവാണ് സലീൻ മാങ്കുഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിതി ലളിതാംബിക പുരസ്കാരം ലഭിച്ചത് സലീൻ മാങ്കുഴിക്കാണ് പോർട്ട് ടോറിക്കോയിലെ ജുവാനിയിൽ നടന്ന എഴുപതാം ലോകസുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത് കരലീന ബി എ ലവസ്ക പോളണ്ടുകാരിയായ കരലീന ബി എ ലവസ്കയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ലോകസുന്ദരി പട്ടം നേടിയത് നടന്ന വേദി പോർട്ടെറിക്കോയിലെ ജുവാനിയിൽ അപ്പോൾ പോർട്ടറികോയിലെ ജുവാനിയിൽ നടന്ന എഴുപതാം ലോകസുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത് കരലീന ബി എ ലവസ്ക പോളണ്ടുകാരിയാണ് ഒന്നാം റണ്ണറപ്പ് ഇന്ത്യൻ വംശജയായ ശ്രീ സായിനിയാണ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്നാം റണ്ണറപ്പ് ഇന്ത്യൻ വംശജയായ ശ്രീ സായിനി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് അസാനി പേര് നൽകിയത് ശ്രീലങ്കയാണ് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഭഗവത്ഗീത പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് അപ്പോൾ ഗുജറാത്തിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലെ സിലബസിൽ ഭഗവത്ഗീത കൂടി ഇനിയുണ്ടാകും ലോകാമത് പുരസ്കാരം നേടുന്ന മുൻ കേരള മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി ലോകാമത് പുരസ്കാരം നേടുന്ന മുൻ കേരള മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി വിവാഹമോചനം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിൽ ഇനി മുതൽ വിവാഹമോചനം നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ സിറ്റിയാണ് ഇന്ദ്രയാനി മഹാരാഷ്ട്രയിലെ ഇന്ദ്രയാനിയാണ് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ സിറ്റി പ്രഥമ വുമൺ റൈറ്റേഴ്സ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയത് സാറ ജോസഫാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രൈസ് പ്രഖ്യാപിച്ചത് പ്രഥമ വുമൺ റൈറ്റേഴ്സ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നേടിയത് സാറ ജോസഫാണ് രാജ്യത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് കർണാടകയിലെ ബാംഗ്ലൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ബാംഗ്ലൂർ കർണാടക നാൽപ്പത്തി ലോക ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി ലാ നാലാമത് ലോക ചെസ്സ് ഒളിമ്പ്യാഡാണ് നടന്നത് ചെന്നൈ ആയിരുന്നു വേദി ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഫിൻലാൻഡിനാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഫിൻലാൻഡിനാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിയാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറ് ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന നാസയുടെ പുതിയ ദൗത്യമായ ആർട്ടിമീസിന്റെ റോക്കറ്റാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം അപ്പോൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന നാസയുടെ ദൗത്യമാണ് ആർട്ടിമീസ് ആ ആർട്ടിമീസിന്റെ റോക്കറ്റാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കര ദേശീയ ബാലാവകാശ കമ്മീഷൻ ഏർപ്പെടുത്തിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഏർപ്പെടുത്തിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് അടുത്ത പോയിന്റ് നോക്കാം സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വയോ സേവന അവാർഡിന് അർഹരായവരാണ് നിലമ്പൂർ ആയിഷ കലാമണ്ഡലം ക്ഷേമാവധി നിലമ്പൂർ ആയിഷയ്ക്കും കലാമണ്ഡലം ക്ഷേമാവധിക്കുമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വയോ സേവന അവാർഡ് ഈ വർഷം ലഭിച്ചത് നിലമ്പൂർ ആയിഷ കലാമണ്ഡലം ക്ഷേമാവധി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് മഡഗാസ്കറിലാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് മഡഗാസ്കറിലാണ് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ ട്രയാങ്കിൾ മഡാസ്കർ മഡഗാസ്കറിൽ അനാച്ഛാദനം ചെയ്തത് അടുത്ത പോയിന്റ് കേരളത്തിന്റെ അഞ്ചാമത്തെ വനിതാ പ്രതിനിധിയായി രാജ്യസഭയിൽ എത്തുന്ന വ്യക്തിയാണ് ജെ ബി മെത്ത കേരളത്തിന്റെ അഞ്ചാമത്തെ വനിതാ പ്രതിനിധിയായി രാജ്യസഭയിൽ എത്തുന്ന വ്യക്തിയാണ് ജബി മേത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി പുരസ്കാരം നേടിയത് ഡോക്ടർ എം ലീലാവതിയാണ് തകഴി പുരസ്കാരമൊക്കെ പി എസ് സി എല്ലാപ്പോഴും ചോദിക്കുന്നതാണ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഹൈദരാബാദ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എസ് എൽ കിരീടം നേടിയത് ഹൈദരാബാദ് എഫ് സിയാണ് ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഹൈദരാബാദ് താരം ഓക്ബച്ചയ്ക്കാണ് ഓക്ബ്ചയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് അടുത്ത പോയിന്റ് അടുത്തിടെ അന്തരിച്ച മലയാള നാടകാചാര്യൻ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായ വ്യക്തിയാണ് കെ കെ മധുസൂദനൻ സംസ്ഥാനത്ത് അടുത്തിടെ ഓട്ടോടാക്സി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ശിപാർശ സമർപ്പിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ഓട്ടോടാക്സി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ശിപാർശ സമർപ്പിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി രാജ്യത്താദ്യം രാജ്യത്താദ്യമായി ഒരു പോലീസ് സേന കുട്ടികൾക്കായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ ഡി അഡിക്ഷൻ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത് അടുത്തിടെ മതംമാറ്റ നിരോധന ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് ഹരിയാന മതംമാറ്റ ബില്ലിന് മതംമാറ്റ നിരോധന ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സന്തോഷ് ട്രോഫി വേദി മലപ്പുറമാണ് മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊ ഇരുപത്തിരണ്ട് സന്തോഷ് ട്രോഫി വേദി ഇന്ത്യയിൽ അംഗീകാരം ലഭിച്ച പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് സ്വീകരിക്കാവുന്ന നാലാമത്തെ വാക്സിനാണ് കോവോ വാക്സ് ഇന്ത്യയിൽ അംഗീകാരം ലഭിച്ച പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് സ്വീകരിക്കാവുന്ന നാലാമത്തെ വാക്സിനാണ് കോവോ വാക്സ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറായ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ബൈജൂസ് ഈ വർഷം നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറായ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിമൂന്നാമത് തനിമാ പുരസ്കാര ജേതാബാണ് അംബികാസുധൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിമൂന്നാമത് തനി തനിമാ പു പുരസ്കാരം നേടിയത് അംബികാസുധൻ മാങ്ങാടിനാണ് തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും മികവിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരി അംഗീകരിക്കുന്നതിനും തൊഴിൽ വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം അപ്പോൾ എന്താണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും മികവിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും തൊഴിൽ വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരമാണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ഇരുപത്തിയാറാമത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ചിത്രമാണ് ക്ലാര സോള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എഫ് എഫ് കെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമായ സുവർണ ചകോരൻ ലഭിച്ചത് ക്ലാര സോള എന്ന സിനിമയ്ക്കാണ് മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്ബാക്ക് ഫിപ്രസി പുരസ്കാരം നേടിയത് ആവാസ വ്യൂഹം എന്ന ചിത്രത്തിനാണ് മികച്ച മലയാള സിനിമയ്ക്ക് നൽകുന്ന നെറ്റ്ബാക്ക് ഫിപ്രസി പുരസ്കാരം നേടിയ ചിത്രമാണ് ആവാസ വ്യൂഹം അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനങ്ങളുടെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാറ് സംസ്ഥാനങ്ങളുടെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാറ് ഒന്നാമത് ഗുജറാത്ത് ആണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ ചെയർമാൻ ആണ് ഗുൽഷൻ രാജ് അപ്പം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ പുതിയ ചെയർമാൻ ആണ് ഗുൽഷൻ രാജ് അടുത്ത പോയിന്റ് നോക്കാം കുഞ്ചൻ കുഞ്ചൻതമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി കുഞ്ചൻ കുഞ്ചൻതമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് സി ബാലകൃഷ്ണനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയത് സി ബാലകൃഷ്ണൻ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം സി ബാലകൃഷ്ണൻ യു ജി സി നിർദ്ദേശപ്രകാരം ഏത് ഏത് രാജ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ബിരുദ കോഴ്സുകൾക്കാണ് ഇനി മുതൽ അംഗീകാരം ലഭിക്കാത്തത് ചൈന അപ്പോൾ ഇനി മുതൽ ചൈനയുടെ ഒരു ഓൺലൈൻ ബിരുദ കോഴ്സുകൾക്കും യു അംഗീകാരം ലഭിക്കില്ല അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എല്ലാ വർഷവും ദേശീയ ഡോൾഫിൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനമാണ് ഒക്ടോബർ അഞ്ച് അപ്പോൾ ഒക്ടോബർ അഞ്ചാണ് ദേശീയ ഡോൾഫിൻ ദിനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല മേഖലയാക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോലം മേഖലയാക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതം അടുത്ത പോയിന്റ് ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് ആരംഭിക്കുന്ന ഡി അഡിക്ഷൻ കേന്ദ്രമാണ് ഡി ഡാഡ് അപ്പോൾ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിക്കുന്ന ഡി അഡിക്ഷൻ കേന്ദ്രത്തിന്റെ പേരാണ് ഡി ഡാഡ് കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ഡാറ്റ ലാബ് കാസർഗോഡ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റിനാലാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ എന്തിനൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം മികച്ച സംവിധായിക സംവിധായികയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ജെയിൻ ക്യാപ്യാൻ പവർ ഓഫ് ഡോഗ് എന്ന സിനിമയുടെ സംവിധായികയായ ജെയിൻ ക്യാപ്യനാണ് മികച്ച സംവിധായികയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് മികച്ച സിനിമയായിരുന്നു കോട മികച്ച സിനിമ ഏതാണ് കോഡ മികച്ച നടൻ വിൽസ്മിത്ത് കിങ് റിച്ചാർഡ് എന്ന സിനിമയ്ക്കാണ് വിൽസ്മിത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ജസീക പാസ്ചെയ്ൻ ചിത്രം ദി ഐസ് ഓഫ് ടമി ദ ഐസ് ഓഫ് ടമിഫൈ എന്ന ചിത്രത്തിനാണ് ജസീക പാസേന് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് മികച്ച സഹനടൻ ട്രോയ് കൊൽസൂർ ചിത്രം കോട മികച്ച സഹനടൻ ആരാണ് ട്രോയ് കൊൽസൂർ ചിത്രം കോട മികച്ച സഹനടിയാണ് അരിയാന ഡിബോസ് ചിത്രം വെസ്റ്റ് സൈഡ് സ്റ്റോറി മികച്ച സഹനടി അരിയാന ഡിബോസ് ചിത്രം വെസ്റ്റ് സൈഡ് സ്റ്റോറി ആറ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഡ്യൂണ് ആറ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഡ്യൂൺ മികച്ച വിദേശ ഭാഷാ ചിത്രമാണ് ഡ്രൈവ് മൈ കാർ ജപ്പാനീസ് ചിത്രമാണിത് മികച്ച വിദേശ ഭാഷാ ചിത്രം ഡ്രൈവ് മൈ കാർ മികച്ച ഡോക്യുമെന്ററി ദി ക്യൂൻ ഓഫ് ബാസ്കറ്റ്ബോൾ മികച്ച ഡോക്യുമെന്ററി ചിത്രം ഏതാണ് ദി ക്യൂൻ ഓഫ് ബാസ്കറ്റ് ബോൾ മികച്ച ആനിമേഷൻ ചിത്രമാണ് എൻ കാൻഡോ മികച്ച ആനിമേഷൻ ചിത്രം എൻ കാൻഡോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഫ് അണ്ടർ എയ്റ്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഫ് അണ്ടർ എയ്റ്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ ഗോവ മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും ചുമതലയേറ്റ വ്യക്തിയാണ് പ്രമോദ് സാവന്ത് ഗോവ മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും ചുമതലയേറ്റ വ്യക്തിയാരാണ് പ്രമോദ് സാവന്ത് ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാത നിലവിൽ വരുന്നത് സൂറത്തിലാണ് സൂറത്ത് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്കുപാത നിലവിൽ വന്നത് പുതിയ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സയ്യിദ് ഷെഹസാദി അപ്പോൾ പുതിയ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ സയ്യിദ് ഷഹ്സാദിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഉത്തരാഖണ്ഡ് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഋതു ഖണ്ഡൂരി ഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഉത്തരാഖണ്ഡ് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് റിതു ഗണ്ടൂരി ഭൂഷൺ കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് കൂലിയാണ് മുന്നൂറ്റി പതിനൊന്ന് രൂപ അപ്പൊ കേരളത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പിന് കൂലി നൽകുന്നത് മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിന് കൂലി നൽകുന്നത് ഹരിയാനയാണ് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് ഹരിയാനയിൽ ലഭിക്കുന്നത് കേരളത്തിൽ മുന്നൂറ്റി പതിനൊന്ന് രൂപയും ഏറ്റവും കൂടുതൽ ഹരിയാനയിൽ മുന്നൂറ്റി മുപ്പത്തി മൂ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ